നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ല ഗോപിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ള കോളിഫ്ലവറാണിത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 2 സ്പൂൺ കോൺഫ്ലവർ, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി. നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി അതിനുശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മിക്സ് നമ്മൾ ഫ്രിഡ്ജിൽ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാറിനേറ്റ് ആയിട്ടുള്ള കോൾഫ്ലവർ ആണിത്. അപ്പോൾ ഇതാ നമ്മൾ വേറൊരു പാനിലേക്ക് ആവശ്യത്തിന് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബാച്ച് നമ്മൾ കോളിഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ആകുന്ന സമയത്ത് നമുക്ക് സോസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മിക്സായിട്ട് വന്നിട്ടുള്ള ബാറ്ററിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം. അപ്പോൾ ഞങ്ങളുടെ ഉണ്ടായിരുന്നില്ല, ഏതായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഒരു ബാറ്റർ കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ കോളിഫ്ലവർ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വേറെ ഒരു പാനിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒണിയനാണ് ചേർത്ത് കൊടുക്കുന്നത്, സവാള. അപ്പോൾ ഇതേ സൈസിലാണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം ചെറുതാക്കണ്ട, ഇതേ ഒരു വലിപ്പമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സോർട്ടായി വന്നിട്ടുള്ളതിലേക്ക് നമ്മൾ 1 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസിലേക്ക് ഒരു 2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, അപ്പോൾ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സിലേക്ക് നമ്മൾക്ക് ഈ സോസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോഴേക്ക് ഇത് പെട്ടെന്ന് തന്നെ നല്ലോണം തിക്കായിട്ട് വന്ന് വരും, കാരണം നമ്മളിതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ സോസ് എല്ലാ കോളിഫ്ലവറിനെയും കോട്ടാവണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ഗോപി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യണേ.